നിങ്ങൾ കളർ ബ്ലൈൻഡ് ആണോ? ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കും. പൊതുവെ ആളുകൾക്ക് മഴവില്ലിലെ എല്ലാ നിറങ്ങളും വ്യത്യസ്തമായിട്ട് തന്നെ തിരിച്ചറിയാം. എന്നാൽ ചില ആളുകൾക്ക് ഇത് വ്യത്യസ്തമായിട്ട് തിരിച്ചറിയുവാൻ സാധിക്കില്ല. ഉദാഹരണത്തിന്, ഒരു ചുവന്ന തക്കാളി കാണുമ്പോൾ അത് ഗ്രേ കളറായിട്ടോ ഡാർക്ക് ബ്രൗൺ ആയിട്ടോ ഒക്കെ ആയിരിക്കും അവർ കാണുന്നത്. അതുപോലെ തന്നെ പച്ച ഇല കാണുമ്പോൾ അത് വളരെ ഡാർക്കായിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് പോലെയോ ഗ്രേ പോലെയൊക്കെ ആയിരിക്കും അവർ കാണുക. ലോകത്താകമാനമുള്ള മനുഷ്യരെ എടുത്താൽ അതിൽ 8% ആളുകൾക്കും കളർ ബ്ലൈൻഡ്നെസ് അഥവാ വർണ്ണാന്ധത ഉണ്ട്. പൊതുവെ ഇത് പുരുഷന്മാരിലാണ് കൂടുതൽ കാണുക. സ്ത്രീകളിൽ വെറും 1% മാത്രമേ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളൂ. നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ എന്ന് എപ്പോഴെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നമുക്ക് ഈ വീഡിയോയിലൂടെ അത് ശാസ്ത്രീയമായിട്ട് ടെസ്റ്റ് ചെയ്യാം. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ടെസ്റ്റ് തുടങ്ങാം. ടെസ്റ്റ് 1, ആദ്യത്തെ ചിത്രം. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്പർ എത്രയാണ്? ഇതെല്ലാവരും കാണുക, 12 എന്ന് തന്നെയാവും. ഇത് 12 എന്ന് നിങ്ങൾ കാണുന്നില്ല എങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമായിരിക്കും. അത് കാരണം തന്നെ ഈ വീഡിയോ കാണുന്ന മിക്കവാറും എല്ലാവരും 12 എന്ന് തന്നെയായിരിക്കും കാണുക. ടെസ്റ്റ് 2, കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾ കാണുക 3 എന്നാവും. അതിൽ എന്തുണ്ടെങ്കിലും അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് 8 ആണ്. ടെസ്റ്റ് 3, ചില ആളുകൾക്ക് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അക്കങ്ങളൊന്നും കാണുവാൻ സാധിക്കില്ല. എന്നാൽ ചിലർ കാണുക 70 എന്നായിരിക്കും. യഥാർത്ഥത്തിൽ ഇത് 29 എന്നാണ്. ടെസ്റ്റ് 4, ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അക്കം എന്താണ്? ഇത് യഥാർത്ഥത്തിൽ 5 ആണ്. മറ്റെന്തെങ്കിലുമാണ് കാണുന്നതെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. ടെസ്റ്റ് 5, കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾ കാണുക മിക്കവാറും 21 എന്നാവും. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ 74 ആണ്. ടെസ്റ്റ് 6, ഇത് യഥാർത്ഥത്തിൽ 2 എന്നാണ്. മറ്റെന്തെങ്കിലുമാണ് കാണുക എങ്കിൽ നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. ടെസ്റ്റ് 7, ഇത് യഥാർത്ഥത്തിൽ 97 എന്നാണ് എഴുതിയിരിക്കുന്നത്. മറ്റെന്തെങ്കിലുമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. ടെസ്റ്റ് 8, ഇത് യഥാർത്ഥത്തിൽ 45 എന്നാണ് എഴുതിയിരിക്കുന്നത്. മറ്റെന്തെങ്കിലുമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. ടെസ്റ്റ് 9, ഇത് യഥാർത്ഥത്തിൽ 7 എന്നാണ്. ടെസ്റ്റ് 10, ഇത് യഥാർത്ഥത്തിൽ 16 എന്നാണ് എഴുതിയിരിക്കുന്നത്. ടെസ്റ്റ് 11, ഇത് യഥാർത്ഥത്തിൽ 42 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് കളർ ബ്ലൈൻഡ്നെസ്സിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണിത്. 42 എന്നല്ല ഇവിടെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ 11 ടെസ്റ്റുകളിൽ ഏതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. എന്നാലും വിഷമിക്കാനൊന്നുമില്ല. കാരണം ഫാഷൻ ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ്, തുണിക്കടയിലെ ജോലി, അതുപോലെ കളറുമായിട്ട് ബന്ധപ്പെട്ടതല്ല നിങ്ങളുടെ ജോലിയെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കാനുള്ളതൊന്നുമില്ല. കാരണം ക്ലറിക്കൽ ജോബ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് തുടങ്ങിയ കളറുമായിട്ട് ബന്ധമില്ലാത്ത ജോലികൾക്കൊന്നും ഈ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടായതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. എന്നാലും നമുക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഒരാൾ നമ്മളോട് അത് പച്ചയാണ് എന്ന് പറയുമ്പോൾ അത് പച്ചയല്ല, ഗ്രേ കളറാണ് എന്ന് തർക്കിക്കണ്ടല്ലോ. ഇതുപോലെ വിജ്ഞാനപ്രദമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യും. ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.